സംസ്കാരത്തിൻ മേനിയുടച്ചു കൊലച്ചിരി കിട്ടിടവേ സാമ്രാജ്യത്തെ കഴുകൽ കൊത്തി വലിച്ചിടും വൈകൃതമേ നാവു ഇൻഷാല്ലാ The Honorable Secretary of Indian Union Muslim League All India Committee will deliver the inaugural speech for the inspection. I welcome him. Indian Union Muslim League in the Akhil India Secretary and Janab Shehinshah Jahangir Sahab. So I am delighted and extremely happy and honored that a simple person like me, I have been nobody, but the honor that has been bestowed upon the Markaz and their management and respected people of Kerala, which will definitely carried by me to West Bengal, Paschim Bengal. When I go, I will tell them that how much you think about Bengal. For that, once again, I have my heart. I thank you very much for your generosity, for your enthusiasm of welcoming me, which I cannot forget. It will go with me till I live. It is the welcome from heart. It is not welcome from the public shop. That is what I appreciate. At the same time, I would like to say a few words about Abu Bakr Mashtaha Sahab, who has started the torch of education from Kantapuram to all over India. He is not confined only to Kerala. You will be happy to know. You will be glad to know. He had heart when crying, when he heard the brother and sister in Bengal are dying, poorness, without education, without properly Islamic education or any type of education. With spite of his busy schedule, he has come to Calcutta and he has been to the village and seen the condition of your brother in West Bengal, how poor they are, how much deprived in education, in all sector of their livelihood. മാനുഷിക മൂല്യങ്ങൾക്ക് ഗുണകരമായത് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കണം, ജനങ്ങൾ ശ്രമിക്കണം, എല്ലാവരും എവിടെയും എപ്പോഴും മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുക. മുസ്ലിംകൾ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ, ഹൈന്ദവർ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ, ക്രൈസ്തവർ അവരുടെ മതത്തിൽ നിന്നുകൊണ്ട് തന്നെ മനുഷ്യനെ മനുഷ്യനായി കാണാൻ ശ്രമിക്കുന്ന പക്ഷം ഇവിടെ വർഗീയത ഉണ്ടാവുകയില്ല, കുഴപ്പങ്ങളുണ്ടാവുകയില്ല, നാടിന് പുരോഗതിയുണ്ടാകും, ഏറ്റവും നല്ല ഒരു നാടായി നമ്മുടെ കേരളം ഉയരുകയും ചെയ്യും. അതുപോലെ ആശയം, വ്യത്യസ്ത ആശയങ്ങളുള്ള മനുഷ്യരിവിടെയുണ്ട്, എക്കാലവുമുണ്ട്. അള്ളാഹു തആല എല്ലാവരെയും ഒരേ ആശയത്തിലാക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് വിവിധ ആശയക്കാരും വിവിധ പ്രസ്ഥാനങ്ങളും ഇവിടെയുണ്ട്. പക്ഷേ ഒരു ആശയം പ്രചരിപ്പിക്കുമ്പോൾ മറ്റ് ആശയക്കാരനെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി കാണുകയും ആശയത്തെ ആശയം കൊണ്ട് നേരിടുകയും ചെയ്യുകയല്ലാതെ തെറിവാക്കുകളും കളവുകളും ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ നിസ്സാരപ്പെടുത്തുന്നത്, മനുഷ്യനെ മനുഷ്യനായി കാണാതിരിക്കുന്നത് ഒരിക്കലും ഭൂഷണമല്ല എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. അങ്ങനെ എല്ലാ വിഷയത്തിലും മനുഷ്യനെ മനുഷ്യനായി കണ്ട് നല്ല ഒരു നാടായി നമ്മുടെ കേരളം ഇൻഷാ അല്ലാഹ് വരാൻ എല്ലാവരും ശ്രമിക്കണം. അതിലുപരിയായി ഒറ്റ വാക്കുകൂടി പറയുന്നു, മദ്യനിരോധം അടിയന്തരമായി വരുത്തണമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
അതിൽ ആദ്യത്തെ പ്രദേശം മലപ്പുറമാകട്ടെ. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽപ്പെട്ട ആളുകളെ മദ്യത്തിൽ നിന്ന് മയക്കുമരുന്നിൽ നിന്ന് 100% മുക്തമാക്കാൻ ആ മുനിസിപ്പാലിറ്റിയും അതിന്റെ ഉദ്യോഗസ്ഥരും ജനങ്ങളുടെ സഹായത്തോടുകൂടി പരിശ്രമിച്ച് ഒരു മാതൃക ഉണ്ടാക്കട്ടെ. പഴയ കാലം മുതൽ മതസൗഹാർദ്ദവും മതമൈത്രിയും നിലനിർത്തിക്കൊണ്ട് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കാലഘട്ടം അത് മറന്നുപോകാതെ അതിലേക്ക് നമ്മുടെ ജനങ്ങളെ തിരിച്ചു പിടിക്കാൻ ഏറ്റവും അധികം അർഹതയുള്ളവർ മലപ്പുറത്തുകാർക്ക് തന്നെയാണ്. അതുകൊണ്ട് മലപ്പുറം ആദ്യമായി ഒരു സമയബന്ധിതമായി ഇൻഷാല്ലാ ഇൻഷാല്ലാ എന്ന് പറഞ്ഞ് മീറ്റിംഗ് കൂടിയിട്ട് കാര്യമല്ല, ഒരു സമയബന്ധിതമായി 3 മാസം കൊണ്ട് 6 മാസം കൊണ്ട് ഞങ്ങൾ ഇവിടെ തീർച്ചയായും മയക്കുമരുന്നില്ലാത്ത മദ്യപാനമില്ലാത്ത ഒരു മുനിസിപ്പാലിറ്റി ആക്കണം, അല്ലെങ്കിൽ മലപ്പുറം ഏരിയ ആവണമെന്ന ഒരു കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കാൻ ഇവിടുത്തെ ആളുകളോട് ഉദ്യോഗസ്ഥരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തി ജനങ്ങളോടെല്ലാം ഇതിനു വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. ദുരിത നദികളേറെ താണ്ടി വന്ന ധീര മക്കളെ, പുതിയ കാല നന്മകൾക്ക് കൊടി പിടിക്കും കൂട്ടരെ. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുര മന്ത്രമാണ് ഹൃദയ ദർശനം. സ്നേഹമാണ് ധർമ്മമാണ് നമ്മിലുള്ള ആയുധം, സേവനത്തിൻ മധുര മന്ത്രമാണ് ഹൃദയ ദർശനം. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഏറനാടിൻ്റെയും വള്ളുവനാടിൻ്റെയും മണ്ണിനെ ഇളക്കി മറിച്ചുകൊണ്ട് ആവേശത്തിൻ്റെ അലകടൽ തീർത്ത് അനന്തപുരിയിലേക്കുള്ള പ്രയാണമധ്യേയാണ് ആയുർവേദത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കോട്ടക്കലിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. ആരുമല്ലാതിരുന്ന നാട്ടിൻപുറങ്ങളിലെയും നഗരങ്ങളിലെയും പ്രമാണിമാരുടെയും സമ്പന്നരുടെയും കുബേരന്മാരുടെയും ആട്ടും തുപ്പും കേട്ട് സഹിച്ച് കഴിഞ്ഞിരുന്ന പാവം മനുഷ്യരെ മതവിദ്യാഭ്യാസവും വിജ്ഞാനത്തിന്റെ ദീപശിഖയും സമൂഹത്തിന് പകർന്നു നൽകിയവരെ ആരാലും ചവിട്ടി മതിക്കപ്പെടാൻ ഒരിക്കലും അവസരം കൊടുക്കാതെ അവരെ വിമോചനത്തിന്റെ വഴിയിലേക്ക് കൈപിടിച്ചുയർത്തി അവർക്കും ആത്മാവുണ്ട്, അവരും ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടവരുമാണ്. മതവിജ്ഞാനത്തിന്റെ ദീപശിഖ
കൊളുത്തി വെക്കുന്നവർ സമൂഹത്തിൽ വിളക്കുമാടങ്ങളാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊടുക്കാൻ ഷെയ്ഖുന എപി അബൂബക്കർ മുസ്ലിയാർക്ക് തന്റെ ജീവിതം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ജനസഹസ്രങ്ങൾ തെളിയിക്കുന്നത്. ഇതിനേക്കാൾ വലിയ ഒരു സാക്ഷ്യപത്രം ആ ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണത്തിന് വേറെ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു രാഷ്ട്രീയ നേതാവിന്റെയും അംഗീകാരപത്രം ഇനി ഷെയ്ഖുന എപി അബൂബക്കർ മുസ്ലിയാർക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഈ യാത്രയുടെ പിന്നിട്ട വഴികളിൽ അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ തെളിയിക്കുന്നത് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. മനുഷ്യന്റെ അഭിമാനം നിലനിൽക്കണം, മനുഷ്യന്റെ സമ്പത്ത് നിലനിൽക്കണം. ഇന്ന ദിമാഅക്കും വ അംബാലക്കും വ അഅറാലക്കും അലൈക്കും ഹറാം. 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് 140,000 വരുന്ന സ്വഹാബികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ ദിവസമേതാണെന്ന് നിങ്ങൾക്കറിയുമോ, ഈ മാസമേതാണ്, ഈ അറഫയുടെ മഹത്വം എന്താണ് എന്നിങ്ങൾ നിങ്ങൾക്കറിയുമോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അവരെ വിശദമായി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ ദിവസം, ഈ മാസം, ഈ സ്ഥലം, ഇതിനെയെല്ലാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് പോലെ നിങ്ങൾ മറ്റ് വ്യക്തികളുടെ സമ്പത്ത്, അഭിമാനം, രക്തം, ഇത് മൂന്നും ബഹുമാനിച്ചു കൊള്ളണം. ഇതിനെ അപകീർത്തിപ്പെടുത്തുന്നത് എത്ര കണ്ട് ഹറാമും കുറ്റകരവും ആണോ അതുപോലെ മനുഷ്യന്റെ രക്തം ചിന്തൽ, മനുഷ്യന്റെ അഭിമാനം നഷ്ടപ്പെടുത്തൽ, സ്വത്ത് അപഹരിക്കൽ വിരുദ്ധമാണ്. എത്ര വലിയ വ്യാപകമായ പ്രഖ്യാപനം! ആ പ്രഖ്യാപനം, അതാണ് മാനവികത. ജാതിമത ഭേദമന്യേ കൃഷിരാഷ്ട്രത്തിനതീതമായി മനുഷ്യനെന്ന ചിന്ത നമുക്കുണ്ടാവുകയും ആ ചിന്തയിൽ നിന്ന് മനുഷ്യർക്കെല്ലാവർക്കും അനിവാര്യമായ മുഴുവൻ വസ്തുക്കളും നാം ഒത്തുചേർന്ന് ഇവിടെ പ്രവർത്തിക്കുകയും വേണം. പതികാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ നിഷതൂട്ടിടും ദീപവുമായ് നിലക്കാത്ത പ്രവാഹവുമാ പതികാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ മനഃശാന്തി ഉണർത്തിടുവാൻ പരസ്നേഹമതേറ്റിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ ഹിതപാത തുറന്നിടുവാൻ ശുഭലക്ഷ്യം ചെന്നിടുവാൻ വിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി പതികാന്തപുരം വരവായ് പദമേ തിരിനാടവുമാ മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം മാമലകൾ മിഴിയൂറും കൈരളി മാനസരാജ്യം തേങ്ങലുകൾ ഉയരുന്നിടമുൾവിളി കേട്ടൊരു വ്യൂഹം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം കമറുല്ലുലമ കാന്തപുരത്തിൻ സ്നേഹവിഹാസം മാനവികം മനസ്സുള്ളിലുറപ്പിക്കാൻ മൃദുഹാസം നിഷത്തൂട്ടിടും ദീപവുമായി നിലക്കാത്ത പ്രവാഹവുമായി
പതി കാന്തപുരം വരവായ് പദമിൽ തിരിനാളവുമാ ജോലിക്കുന്നു ആ പൈതൃകദീപം അണയ്ക്കാതെ മഹാദീർഘം ജോലിക്കുന്നു ആ പൈതൃകദീപം അണയ്ക്കാതെ മഹാദീർഘം മീനമാസത്തിലെ കനത്ത ചൂടിൽ വിണ്ടുകീറിയ പാടശേഖരങ്ങൾ ഒരു തുള്ളി വെള്ളത്തിന് ദാഹിക്കുന്നത് പോലെ ഈ കേരളം ഇന്ന് സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ സാക്ഷ്യം കുറിക്കാൻ മഹാനായ ഖമറുൽ ഉലമ മൗലാന കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദിന് നായകത്വം നൽകാൻ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മഹോജ്വലമാണ് എന്ന് ഈ സന്ദർഭത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയ്ക്ക് യാതൊരു വിവാദങ്ങളുമില്ല. കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിന്റെ പത്രസമൂഹം, കേരളത്തിന്റെ മാധ്യമങ്ങൾ, കേരളീയരുടെ മനസ്സ് എന്നും വിവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ചെറിയ കാര്യമുണ്ടായാൽ വിവാദങ്ങളുടെ പെരുമഴക്കാലമാണ് കേരളത്തിൽ. ഈ പെരുമഴക്കാലങ്ങളുടെ ഇടയിൽ ശാന്തമായ ഒരു ഒഴുക്കിനെ പോലെ കേരളീയ മുഴുവൻ സമൂഹത്തെ തൊട്ടുണർത്തിക്കൊണ്ട് അവന്റെ മുമ്പിൽ അഞ്ചക്ഷരം ബഹുമാനനായ ആദരണീയനായ ഉസ്താദ് അവർകൾ എറിഞ്ഞുകൊടുത്തു മാനവികത. ആ മാനവികത എന്ന അഞ്ചക്ഷരം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് നിരവധി മഹല്ല കമ്മിറ്റികളിൽ ചർച്ച നടത്തി, നിരവധി മേഖലാ കമ്മിറ്റികളിൽ ചർച്ച നടത്തി. ആ ചർച്ചകൾ കഴിഞ്ഞ ഒന്നോ ഒരു വർഷക്കാലം കേരളീയ സമൂഹം നോക്കിക്കണ്ടുകൊണ്ടിരിക്കുന്നു. ആ ചർച്ചകളുടെ രക്തച്ചുരുക്കുമായി ആ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത അതിന്റെ നായകൻ ആ സന്ദേശവുമായി കേരളത്തിലെ ജനങ്ങളുടെയിലേക്ക് സംവാദത്തിനിറങ്ങി തിരിച്ചിരിക്കുന്നു. ചെറുതും പലപ്പോഴും വാർത്താമാധ്യമങ്ങളിൽ പോലും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതുമായ ഒരുപാട് ഒട്ടനവധി അസമാധാനങ്ങൾ, മനുഷ്യന്മാർ തമ്മിലുള്ള പോരടിക്കുകൾ, പരസ്പരം കൊല കൊള്ള ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് കലുഷിതമായിട്ടുള്ള ഈ ഒരു ലോക സാഹചര്യത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ളത് ഇസ്ലാമിന്റെ മാനവിക സങ്കല്പമല്ലാതെ വേറെന്താ? നേതാവ് അബ്ദുൽ നാസർ മദനിയുടെ മോചനത്തിന് വേണ്ടി ഈ യാത്ര അവസാനിച്ചതിന് ശേഷം മഹാനായ കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു പണ്ഡിത സംഘത്തെ കർണാടകയിലേക്ക് അയക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് പോവുകയല്ല, മറിച്ച് എല്ലാ കാലഘട്ടങ്ങളിലും ലോകത്തിന്റെ ചരിത്രത്തിൽ നാം കാണുന്നത് ഒരു വിഭാഗം ഇവിടെ നിത്യമായി പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ആ പീഡനങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനമാണ് മാനവികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നന്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനം നടത്തുമ്പോൾ തന്നെ അതിൻ്റെ ബാക്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്വാർത്ഥത, ഒരു താൽപര്യം ഉണ്ടായിക്കൂടാ. എല്ലാം അറിയുന്ന, രഹസ്യവും പരസ്യവും അറിയുന്ന, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തിരിക്കുന്നു എന്നറിയുന്ന, നമ്മളെ പടച്ച് നമുക്ക് വേണ്ടത് തന്ന് നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹുവിനെ ഭയപ്പെടുക. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ചെയ്യുന്ന ഏത് നല്ല കാര്യങ്ങളും. അവിടുത്തെ ആത്മവിശ്വാസത്തിന് മുന്നിൽ ഈ അവരിയിൽ ഏവരും തുല്യം. പരിശുദ്ധമാണ് ഈ ഹൃദയം വിശുദ്ധിതൻ നറുനിലാവെന്നതുപോലെ പരമാപവിത്രമാണ് ഈ മഹദ്ദർശനം. കമനീയം സത്യസ്വരൂപം ഇളകില്ല പർവ്വത തുല്യനാകും ഭവാൻ. ശബലോക്തി എത്ര കേട്ടാലും
പ്രതിസന്ധികൾ എത്രയേറെയുണ്ടാകിലും തുടരും ഈ ചൈത്രയാത്ര. ഹരമാണങ്ങേക്കേത് വില്ലുവിളികളും സ്വരമാധുര്യത്തിനുറവേ. മതപണ്ഡിതന്മാരിൽ അഗ്രേഹരൻ ഭവാൻ സ്മൃതിമണ്ഡലത്തിലെ താരം. എ പി എന്നുള്ള ഒരു രണ്ടക്ഷരമെന്നും കീർത്തിതൻ ഗോപുരം തന്നെ. ആർത്തർക്കും ആലംബഹീനർക്കും വീട്ടിന്റെ മേൽക്കൂറയായ അങ്ങ് മാറി. മുത്ത് റസൂലിൻ തിരുവചനാമൃതം സത്യമാം പാതായൊരുക്കി. ശക്തനായി സമ്പൂജ്യനായി വിജയിക്കുന്നു സത്തുക്കൾക്ക് ആധാരമായി. എല്ലാ മതക്കാരെയും ഭവാൻ സോദരാതുല്യരായി കാണുക മൂലം. കാന്താപുരം എന്ന നാലക്ഷരത്തിന്റെ കാന്തി ഈ ജഗത്തിന് ശാന്തി. വിജയ് ഇപ്പോൾ പുതിയ രൂപത്തിൽ കൂടുതൽ രുചിയോടെ. ഈ മധ്യവേനലവധിക്കാലത്ത് കാഴ്ചപ്പതിപ്പ് കാഴ്ചമങ്ങിയ ഒരു ചിത്രകാരിയുടെ തിളക്കമുള്ള ചിത്രവീട്ടിൽ ആരിത സ്റ്റാൻഡേർഡ് 7. കൊലപാതകങ്ങളുടെയും ആത്മഹത്യകളുടെയും വഞ്ചനകളുടെയും ചതികളുടെയും അഴിമതികളുടെയും വാർത്തകൾ കണ്ടും കേട്ടും മനസ്സ് മടുക്കുമ്പോൾ തെളിച്ചമുള്ള ചില കാഴ്ചകൾക്ക് വേണ്ടി കണ്ണ് കൊതിക്കും. അപ്പോൾ കണ്ണൂരിലെ പയ്യന്നൂരിലെ ഒരു വീട്ടിലേക്ക് പോകാൻ ചിലപ്പോൾ മനസ്സ് കൊതിച്ചു എന്ന് വന്നേക്കും. അവിടെ ഒരു ചിത്രകാരിയുണ്ട്. ആ ചിത്രങ്ങൾക്ക് ഇപ്പോൾ പശ്ചാത്തലത്തിൽ കാണുന്ന ഈ ചിത്രങ്ങളുടെ സ്വഭാവമില്ല. നമ്മൾ പോകുന്നത് ആരിത എന്ന ചിത്രകാരിയുടെ വീട്ടിലേക്കാണ്. അവൾക്ക് പ്രായം 12. അവൾ പഠിക്കുന്നത് 7-ാം ക്ലാസ്സിൽ.